ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേർ ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. ഓൾറെഡി ഞാൻ ഈ കണ്ടന്റ് പല വീഡിയോസിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷേ അത് ടൈറ്റിലും മാച്ച് ആവാത്തതുകൊണ്ടാണോ എന്നറിയില്ല, പലർക്കും ഇപ്പോഴും ഡൗട്ടാണ് ഈ ഒരു കാര്യത്തിൽ. അപ്പോൾ ഡൗട്ട് എന്ന് വെച്ചാൽ ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല. ഞാനിപ്പോൾ റോസാക്കമ്പുകളൊക്കെ അയച്ചു കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് പേർക്ക് അയച്ചു കൊടുത്ത്, ഇനി ഒരുപാട് പേർക്ക് അയച്ചു കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഈ കമ്പുകൾ കിട്ടിയവരൊക്കെ എന്നോട് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് ഇതെങ്ങനെയാണ് നടന്നത്, എങ്ങനെ നട്ടാലാണ് ഇത് പിടിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി ഒരു വീഡിയോയും കൂടെ നല്ല ക്ലിയർ ആയിട്ട് ചെയ്യാമെന്ന് കരുതി. ഇനിയിപ്പോൾ റോസാക്കമ്പൾ കിട്ടാനിരിക്കുന്നവർക്കും കൂടെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ കട്ടിങ്സ് നട്ടിരിക്കുന്നതൊക്കെ കണ്ടല്ലോ, എല്ലാത്തിലും നല്ല ഇലകൾ പുതിയ ഫ്രഷ് ലീവ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് മുൻപ് ഈ അരേലിയ എന്ന് പറയുന്ന ചെടി ഞാനിപ്പോൾ നട്ടിട്ട് എത്ര കാലമായി എന്ന് എൻ്റെ വീഡിയോ ഡെയിലി കാണുന്നവർക്ക് മനസ്സിലാവും. വളരെ കുറച്ച് കാലമായിട്ടേ ഉള്ളൂ ഈ അരേലിയ എന്ന് പറയുന്ന ചെടി ഈ ചട്ടിയിലേക്ക് നട്ടിട്ട്. അപ്പോൾ അതിന് ശേഷം, അതായത് ഒരാഴ്ച കഴിഞ്ഞ ആഴ്ചയിൽ കുത്തിക്കൊടുത്ത റോസാക്കമ്പുകളാണ് ആ അരേലിയേൻ്റെ ചട്ടിയിൽ വെറുതെ ഇങ്ങനെ നമ്മൾ നട്ടുകൊടുത്ത കമ്പുകളാണ് എല്ലാം പിടിച്ചു വന്നിരിക്കുന്നത്. പിന്നെ ആ കമ്പുകളുടെ കാര്യം പറയണം, അത്ര ഹെൽത്തി കട്ടിങ്സ് ഒന്നും അല്ല കേട്ടോ. നിങ്ങൾക്ക് ഞാൻ കമ്പുകൾ അയച്ചു തരാൻ വേണ്ടിയിട്ട് അത് കട്ട് ചെയ്ത് സെറ്റാക്കുന്ന സമയത്ത് ബാലൻസ് വരുന്ന കമ്പുകളുണ്ടല്ലോ, ഒട്ടും ഹെൽത്തി അല്ലാത്ത, ഹെൽത്തി അല്ലാത്ത മീൻസ് ഇളം കമ്പുകൾ. ഞാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല മൂത്ത കമ്പുകളാണ് നിങ്ങൾക്ക് അയച്ചു തരാറ്. അപ്പോൾ അതിൻ്റെ ബാക്കി വരുന്ന ഇളം കമ്പുകൾ വെറുതെ കളയാറാണ് പതിവ്. അപ്പോൾ അങ്ങനെയുള്ള കമ്പുകൾ നട്ട് വെച്ചതാണ് എല്ലാം തന്നെ പിടിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ നടുമ്പോൾ, റോസാ കമ്പുകൾ നടുമ്പോൾ, അത് ഏത് റോസയായാലും നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതുപോലെ പിടിച്ചു വരും കേട്ടോ. എല്ലാ കമ്പുകളും പിടിക്കുന്ന 100% ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇനിയിപ്പോൾ ഞാൻ അയച്ചു തരുന്ന റോസാക്കമ്പുകൾ മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് വേറെ എവിടുന്ന് റോസാക്കമ്പുകൾ കിട്ടിയാലും നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നടുകയാണെങ്കിൽ എന്തായാലും നിങ്ങളുടെ കമ്പുകൾ പിടിക്കും. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി, നിങ്ങൾ കൊറിയർ ചെയ്ത് കിട്ടുന്ന ഒരു റോസാക്കമ്പിൻ്റെ അതേ ഫീലോടുകൂടി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന കമ്പ് കഴിഞ്ഞ ആഴ്ച കട്ട് ചെയ്തെടുത്ത കമ്പാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ ഇലകളൊക്കെ കണ്ടല്ലോ മഞ്ഞ കളറായിട്ടുണ്ട്. നിങ്ങൾക്ക് അയച്ചു തന്നതിന് ശേഷം ബാക്കി വന്ന ഒരു ലോക്കൽ കമ്പ് തന്നെ നമുക്ക് പറയാം, ഒട്ടും ഒരു കട്ടിയൊന്നുമില്ലാത്ത ഒരു വെള്ളവള്ളി റോസിൻ്റെ കമ്പാണിത്. അപ്പോൾ ഇളം കമ്പാണ്, ഇലകളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ അതൊക്കെ എടുത്ത് നുള്ളിക്കളയാണ്. അപ്പോൾ ഒരാഴ്ചയായി ഇത് ശരിക്കും ചെടിയിൽ നിന്ന് വെട്ടി മാറ്റിയിട്ട് എൻ്റെ മുറ്റത്ത് വെറുതെ അങ്ങ് ഇട്ട് വെച്ചതായിരുന്നു. ബാക്കി വന്നപ്പോൾ വേസ്റ്റിൻ്റെ കൂട്ടത്തിൽ ഇട്ട് വെച്ചാണ്. അപ്പോൾ ഇന്ന് ഞാനതെടുത്ത് വീണ്ടും നട്ട് കാണിക്കുകയാണ്. ഇത് പിടിക്കും, എങ്ങനെ നട്ടാലും പിടിക്കും. അപ്പോൾ അതെങ്ങനെ നടന്നതെന്നൊന്ന് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനതിൻ്റെ ഇലകളൊക്കെ നുള്ളിക്കളഞ്ഞു. നമ്മൾ റോസാക്കമ്പുകൾ നടുമ്പോൾ അതിൻ്റെ ഇലകൾ മാക്സിമം ഒഴിവാക്കുക, വെറും തണ്ട് മാത്രം നടുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഒരുപാട് ലെങ്തി ആയിട്ടുള്ള കമ്പുകൾ നടാതിരിക്കുക, ചെറിയ ചെറിയ പീസാക്കിയിട്ട് നടുക. അപ്പം ഞാനിവിടെ ഒരു 4-5 നോഡുകളുള്ള, അതായത് 4-5 മുളകൾ മാത്രം ഉൾപ്പെടുത്തിയിട്ട് പീസുകൾ ആക്കുകയാണ്. അപ്പോൾ ആ ഒരു കമ്പിനെ 3 പീസാക്കി മാറ്റി ഓരോ പീസിലും മിനിമം ഒരു 4-5 മുളകൾ മാത്രം മതി നമുക്ക്. ശരിക്കും റോസാക്കമ്പിന് അത്ര മതി. ഇത്രയും ചെറിയ പീസ് നട്ടാൽ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് റോസാക്കമ്പുകൾ പിടിപ്പിച്ചെടുക്കാം. പിന്നെ ഞാൻ ഈ ഇലകളൊക്കെ ഒഴിവാക്കി റോസാക്കമ്പുകൾ കൊറിയർ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ പലരും എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്, ഒരു സ്വാഭാവികമായ സംശയമാണ് കേട്ടോ, ആർക്കും സംഭവിക്കാവുന്ന ഒരു സംശയമാണ്, ഇതിൻ്റെ മുകൾ ഭാഗം ഏതാ താഴ്ഭാഗം ഏതാണ്. കാരണം ഒറ്റ നോട്ടത്തിൽ നമുക്ക് മേലെയും താഴെ ഒരുപോലെ തോന്നും, പക്ഷേ അതൊരിക്കലും മാറിപ്പോകാൻ പാടില്ല കേട്ടോ. പലർക്കും അങ്ങനെ മാറിപ്പോകാറുണ്ട്, എനിക്ക് പോലും പണ്ടൊക്കെ മാറിപ്പോകാറുണ്ടായിരുന്നു. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും മുള്ളുകൾ താഴേക്കായിരിക്കും, മുള്ളിൻ്റെ ഡയറക്ഷൻ എപ്പോഴും താഴെ ഭാഗത്തേക്കും, മുളകളുടെ ഡയറക്ഷൻ മേലേക്കും ആയിരിക്കും. അപ്പോൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. മുളകൾ മേലേക്കാക്കിയിട്ട് നമ്മൾ മണ്ണിലേക്ക് നട്ടുകൊടുത്താൽ മതി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇത് കത്രിക വെച്ചിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര മുറിച്ചൊന്നുമില്ലാത്ത കത്രിക ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഏറ്റവും അടിഭാഗം എന്ന് വെച്ചാൽ അത്ര ഷാർപ്പായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ നല്ലൊരു മുറിച്ചുള്ള കത്തി വെച്ചിട്ട് അതൊന്ന് ഷാർപ്പാക്കുക. അത് ചരിവോടുകൂടി കട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല, ചെറിയൊരു സ്ലോപ്പോടുകൂടി കട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ വേര് വരാൻ സാധിക്കും. അപ്പോൾ ചെറിയൊരു ചരിവോടുകൂടി നല്ല ഷാർപ്പാക്കി കട്ട് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുമ്പോഴും അതുപോലെ ഇതുപോലെ നല്ല ഷാർപ്പാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അയക്കുന്നത് എങ്കിലും നിങ്ങളുടെ കൈ കിട്ടുമ്പോഴത്തേക്ക് എന്തായാലും ഒരു ദിവസം പഴക്കാണെങ്കിലും ചെറുതായിട്ടൊരു വാട്ടം സംഭവിക്കുമല്ലോ. അപ്പോൾ ആ വാട്ടം മാറാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഒന്ന് ഷാർപ്പാക്കി കട്ട് ചെയ്യുക. മണ്ണിലേക്ക് നടുന്നതിന് മുൻപ് നിർബന്ധമായി നിങ്ങൾ ഈ കമ്പുകളുടെ അടിഭാഗവും മേൽഭാഗവും കട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ പോട്ടി മിക്സിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഇപ്പോൾ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം, ഞാൻ മണ്ണൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ചപ്പോഴത്തേക്ക് അതിൽ മഴവെള്ളം കൊണ്ടിട്ട് ആകെ മൊത്തം ഒന്നായിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ ഇത് ഓരോന്നോരോന്ന് എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല. എന്നാലും ഞാൻ പറയാം, ഞാനിതിൽ ചേർത്തിരിക്കുന്നത് മണ്ണും എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ കുറച്ച് മണൽ, ചകിരിച്ചോറ് വളരെ കുറച്ച്. അപ്പോൾ ചകിരിച്ചോറ് വളരെ കുറച്ച് മതി കേട്ടോ. റോസാക്കമ്പുകൾ നടുമ്പോൾ ചകിരിച്ചോറ് ഓവറായാൽ ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മണ്ണ് തന്നെ കൂടുതൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. പിന്നെ ഉണക്ക ചാണകപ്പൊടിയൊക്കെ കിട്ടുന്നവർക്ക് ചാണകപ്പൊടി ഉൾപ്പെടുത്തിയാൽ വളരെ നല്ലതായിരിക്കും, വേഗം തന്നെ പിടിച്ചു വരും. ഈ കാര്യങ്ങളൊക്കെ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, എന്നാലും ഞാൻ ഒന്നുകൂടെ പറയുകയാണ് കേട്ടോ. പിന്നെ മണ്ണൊരിക്കലും കുത്തി നിറയ്ക്കാതിരിക്കുക. കവറിൽ അല്ലെങ്കിൽ ചട്ടിയിൽ
ഒരു എയർ സർക്കുലേഷനുള്ള ഒരു ഗ്യാപ്പ് വിട്ടതിന് ശേഷം അത്രയ്ക്കും മണ്ണ് മാത്രം നിറയ്ക്കാൻ പാടുള്ളൂ, ഓവറാക്കിയിട്ട് മണ്ണ് നിറയ്ക്കാൻ പാടില്ല. പിന്നെ നമ്മൾ അതിലേക്ക് കമ്പ് കുത്തി വെക്കുമ്പോൾ നമ്മൾ കൈകൊണ്ട് ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് മാത്രം ഇറക്കി വെക്കുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ റോസാ കമ്പ് പിടിക്കുന്ന ഉറപ്പാണ്. പിന്നെ മഴയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മഴയത്ത് ഡയറക്റ്റ് മഴയത്ത് വെച്ചാൽ യാതൊരു പ്രശ്നവുമില്ല. മഴവെള്ളം എത്ര കൊണ്ടാലും ഒരു കുഴപ്പമില്ല കേട്ടോ, വേഗം തന്നെ പിടിക്കും. പക്ഷേ നിങ്ങൾ മഴ കൊള്ളാത്ത സ്ഥലത്താണ് വെക്കുന്നതെങ്കിൽ ഡെയിലി വെള്ളം ഒഴിച്ച് കൊടുക്കരുത്, കാരണം അതിൽ വെള്ളം കെട്ടി നിന്നിട്ട് അത് ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. മഴവെള്ളം ആകുമ്പോൾ പിന്നെ എപ്പോഴും ഫ്രഷ് വെള്ളം അങ്ങനെ വീണ് അത് അടിയിൽ കൂടെ പോയി അടുത്ത വെള്ളം വീണ്, അപ്പോൾ അങ്ങനെ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള വെള്ളം വീണുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മഴവെള്ളം എത്ര കൊണ്ടാലും കുഴപ്പമില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റെ റോസക്കമ്പൽ കിട്ടിയ എല്ലാവർക്കും എല്ലാവരുടെ കമ്പുകളും പിടിച്ച് കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ റോസക്കമ്പുകൾ കിട്ടാനുള്ളവർക്കും എൻ്റെ ആശംസകൾ ഞാൻ നേരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.